പാറശാലയിൽ കാമുകി നൽകി കഷായും ജ്യൂസും കുടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ നീതി തേടി മരിച്ച ഷാരോൺ രാജിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് ലോക്കൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം രണ്ടു ദിവസത്തിനകം അന്വേഷണ പുരോഗതിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്നാൽ ആന്തരിക അവയവങ്ങളിലെ പരിശോധനാ ഫലം വന്ന ശേഷം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് ഷാരോണിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഷാരോൺ രാജിന് വിഷം നൽകി കൊല്ലുകയായിരുന്നു എന്നാണ് മാതാപിതാക്കളുടെ പരാതി അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കാമുകി മകനെ വകവരുത്തിയതാണെന്നും ആരോപണമുണ്ട് ഷാരോണിന് കഷായം നൽകിയെന്ന് സംബന്ധിച്ചും ക്ഷമാപണം നടത്തി കാമുകി അയച്ച വാട്സപ്പ് സന്ദേശവും ഇതിനോകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയ ശേഷം അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനാലിലാണ് റെക്കോർഡ് ബുക്ക് തിരിച്ചു വാങ്ങാൻ മൂന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിയായ ഷാരൂൺ സുഹൃത്ത് റജിനൊപ്പം തമിഴ്നാട്ടിലെ രാമൻ വർമ്മച്ചെറയിലുള്ള കാമുകിയുടെ വീട്ടിലെത്തിയത് സുഹൃത്തിനെ പുറത്ത് നിർത്തിയ ശേഷം വീടിനകത്ത് പോയ ഷാരൂൺ ശർദ്ദിച്ചുകൊണ്ടാണ് തിരിച്ചിറങ്ങിയതെന്നാണ് റജിൻ പറയുന്നത് കാമുകി നൽകിയ കഷായം ജ്യൂസും കുടിച്ച് അവശ്യനായ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയാണ് മരിച്ചത് മറ്റൊരാളുമായി ഫെബ്രുവരിയിൽ നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം നടക്കാൻ വിഷം നൽകി കൊന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഷാരോണിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സംഭവശേഷം കാമുകി ഷാരോണിനെയും ഷാരോണിന്റെ ബന്ധുവിനും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളിലും കഷായം ജ്യൂസും നൽകിയെന്ന കാര്യവും വ്യക്തം മരുന്ന് വാങ്ങിക്കഴിച്ചാൽ ഛർദി മാറുമെന്നും ഛർദിയിലെ നിറവ്യത്യാസം കഷായത്തിൻ്റെതാണെന്നുമാണ് സന്ദേശം ബുദ്ധിമുട്ടുണ്ടായത് ക്ഷമാപണവുമുണ്ട് എന്നാൽ മജിസ്ട്രേറ്റിന് ഷാരോൺ നൽകിയ മൊഴിയിൽ ദുരൂഹമായൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം കരളും വൃക്കിയും തകരാറിലായി മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം ഷാരോണിന്റെ മരണത്തിൽ ഒരു പങ്കുമില്ലെന്നാണ് പെൺകുട്ടിയും കുടുംബവും പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പക്ഷേ തയ്യാറല്ല ഷാരോണിന്റെ അച്ഛൻ നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് ഈ മാസം ആദ്യം യൂണിഫോം ധരിച്ചെത്തിയ വിദ്യാർത്ഥി നൽകിയ പാനീയം കഴിച്ച് കളീക്കാവിള സ്വദേശി പതിനൊന്ന് വയസ്സുള്ള അശ്വിൻ മരിച്ചതിന്റെ ദുരൂഹത നീങ്ങും മുമ്പാണ് സമാനതകളേറെയുള്ള മറ്റൊരു മരണം കൂടി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തിയതിനു ശേഷം സംശയം തീർക്കാനാണ് പോലീസിന്റെ ശ്രമം തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് രണ്ടു സംഭവങ്ങളും നടന്നതെങ്കിലും രണ്ടിടത്തും മരണം സംഭവിച്ചില്ലെ അസാധാരണമായ സമാനതകളാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് വനിതാ സുഹൃത്ത് നൽകിയ പാനീയം കുടിച്ച മുരിയങ്കര ജെ പി ഹൗസിൽ ഷാരോൺ രാജ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത് രണ്ട് മരണങ്ങളും വിഷാംശമുള്ളിൽ ചെന്നതിലൂടെ സംഭവിച്ചതാണെന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ അശ്വിന്റെ മരണം തമിഴ്നാട്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഷാരോൺ രാജിന്റെയും സമാന രീതിയിലുള്ള മരണമാണെങ്കിലും മരണകാരണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ പാറശാല പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മരണത്തിന് മുമ്പ് പെൺകുട്ടിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ ഈ കഷായത്തെക്കുറിച്ച് കുറിച്ച് ഷാരോൺ ചോദിക്കുന്നതിന് സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഛർദിക്കുമെന്ന് കരുതിയില്ലെന്നും ക്ഷമ ചോദിക്കുന്നതായും പെൺകുട്ടി പറയുന്നതും കേൾക്കാം പച്ച നിറത്തിലാണ് ഛർദ്ദിച്ചതെന്ന് ഷാരോൺ പറയുമ്പോൾ അത് കഷായത്തിന്റെ നിറം അങ്ങനെയായത് കൊണ്ടാകാമെന്നാണ് പെൺകുട്ടിയുടെ മറുപടി തനിക്ക് ഒട്ടും പെയ്യെന്ന് പറയുന്ന ഷാരോൺ കഷായത്തിന്റെ പേര് ചോദിക്കുന്നുണ്ട് കഷായം ഉണ്ടാക്കിയതാണെന്നും ചോദിച്ചിട്ട് പറയാമെന്നുമാണ് പെൺകുട്ടിയുടെ മറുപടി മരുന്ന് തന്ന സ്ഥലത്തേക്ക് വിളിച്ചു ചോദിക്കാൻ ഷാരോൺ ആവശ്യപ്പെടുന്നതും ചോദിക്കാമെന്ന് പെൺകുട്ടി മറുപടി നൽകുന്നതും ഓഡിയോ ഫയലുകളിലുണ്ട് കഷായത്തിന് ശേഷം കുടിച്ച ജ്യൂസിന്റെ കുഴപ്പമാകാമെന്നും ചാറ്റിൽ പറയുന്നുണ്ട് അമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ട ഓട്ടോറിക്ഷക്കാരനും ഈ ജ്യൂസ് കുടിച്ച് പ്രശ്നമുണ്ടായതായി പെൺകുട്ടി പറയുന്നുണ്ട് ഷാരോണുമായുള്ള ബന്ധം താൻ വിട്ടെന്നാണ് വീട്ടുകാർ കരുതുന്നതെന്നും അതിനാൽ അവർ ഒന്നും ചെയ്യില്ലെന്നും പെൺകുട്ടി ഷാരോണിന്റെ സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്